അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു. അൽഹംദുലില്ലാ. കഴിഞ്ഞ ദിവസം വെസ്റ്റ് ബംഗാളിലെ മർക്കസിൻ്റെ സ്ഥാപനങ്ങളെക്കുറിച്ചിട്ടുള്ള ഒരു ചെറിയ വിവരണവും അതുപോലെ തന്നെ സ്ഥാപനങ്ങളുടെ മറ്റ് ഇതര പ്രവർത്തനങ്ങളും വിശദമായിട്ട് നിങ്ങളോട് പങ്കുവച്ചിരുന്നു. ഒരുപാട് ആളുകൾ നല്ല പ്രതികരണവുമായിട്ട് മുന്നോട്ട് വന്നിട്ടുണ്ട്. അൽഹംദുലില്ലാ. അല്ലാഹു സുബ്ഹാനഹു വതആല സഹായങ്ങൾ വാഗ്ദാനം ചെയ്തവർക്കും അതുപോലെ തന്നെ ഇവിടെ വന്നുകൊണ്ട് സ്ഥാപനം സന്ദർശിക്കാം എന്ന് ഉറപ്പ് നൽകിയവർക്കുമൊക്കെ അല്ലാഹു അർഹമായ പ്രതിഫലം നൽകട്ടെ, അല്ലാഹു സുബ്ഹാനഹു വതആല സ്വീകരിക്കട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്യുന്നു. ഇപ്പോൾ ഞാനുള്ളത് കൊൽക്കത്തയിൽ നിന്നും 32 കിലോമീറ്റർ വന്നു കഴിഞ്ഞാൽ മല്ലിക്പൂർ എന്ന് പറയുന്ന സ്ഥലത്താണ്. ഇവിടെ 45 സെൻറ് ഒരു മാന്യദേഹം മർക്കസിന് ത്വയ്ബ ഗാർഡന് കൊടുക്കുകയും അവിടെ ഒരു പള്ളിയും അതുപോലെ തന്നെ കുട്ടികൾ പഠിക്കുന്ന ഒരു സ്ഥാപനവും ഉയർന്നു വരികയാണ്. ആ ഇപ്പോൾ ആ കുട്ടികൾ പഠിച്ചുകൊണ്ടിരിക്കുന്നത് താൽക്കാലികമായിട്ടുള്ള ഒരു പഴയ കെട്ടിടത്തിലാണ്. ഇതാണ് കുട്ടികൾ. ഞാനവിടെ വന്നിരിക്കുകയാണ്. ഇൻഷാല്ലാ ദുആ കീജിയേ പോലോ. ഇതാണ് കുട്ടികൾ. അൽഹംദുലില്ലാഹ്. ഇവിടെ മർക്കസ് പണിയുന്ന പള്ളിയാണ് ഇവിടെ ഇടത് സൈഡിലായിട്ട് നാം കാണുന്നത്. ഇതാണ് മർക്കസ്. ഇവിടെ മല്ലിക്പൂരിൽ ഒരു മാന്യമായിട്ടുള്ളൊരു മാന്യദേഹം തന്നിട്ടുള്ളൊരു 45 സെൻറ് സ്ഥലത്ത് പള്ളിയുടെ പണി ഏകദേശം പൂർത്തിയായിട്ടുണ്ട്. ഇനി ഇൻഷാല്ലാ ഇവിടെ ബിൽഡിങ്ങിൻ്റെ വർക്കുകൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല ഇതിനു വേണ്ടിയിട്ട് ഈ നാട്ടിൽ നമുക്ക് ഈ സ്ഥലം തരുന്നതിന് വേണ്ടിയിട്ടും അതുപോലെ തന്നെ ഈ പള്ളി ഉണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടും സഹകരിച്ച അദ്ദേഹത്തിന് അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമായിട്ടുള്ള പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇതാണ് പള്ളി. അല്ലാഹു സുബ്ഹാനഹു വതആല അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ തന്നെ അതിൻ്റെ വലത് സൈഡിൽ കാണുന്നതാണ് നമുക്ക് കുട്ടികൾക്ക് പഠിക്കുന്ന ആവശ്യത്തിന് വേണ്ടിയിട്ട് ദവാ കോളേജിൻ്റെ പണിയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. എത്രയും പെട്ടെന്ന് പൂർത്തിയാക്കാനുള്ള തൗഫീഖ് അല്ലാഹു നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് സഹകരിക്കുന്ന ഇവിടെയും നാട്ടിലും ഒക്കെ നമ്മുടെ സ്ഥാപനങ്ങൾക്ക് വേണ്ടിയിട്ട് സഹകരിക്കുന്ന ആളുകൾക്ക് അല്ലാഹു സുബ്ഹാനഹു വതആല അർഹമായ പ്രതിഫലം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അവരുടെ ഇഹബര ലോക ജീവിതങ്ങൾ അല്ലാഹു സന്തോഷത്തിലാക്കി കൊടുക്കുമാറാകട്ടെ. അവരുടെ സമ്പത്തുകളിലും അതുപോലെ തന്നെ ബിസിനസ്സുകളിലും കച്ചവടങ്ങളിലുമൊക്കെ അല്ലാഹു അഭിവൃദ്ധി നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ സമ്പത്ത് കൊണ്ട് നമ്മോട് സഹകരിക്കാൻ പറ്റാത്ത ആളുകൾ അല്ലാഹു അവർക്ക് മാനസികമായിട്ട് ശാരീരികമായിട്ട് നമ്മളോട് സഹകരിക്കുന്ന ഒരുപാട് ആളുകളുണ്ട്. അവർക്കും അല്ലാഹു സമ്പത്ത് ഏറ്റിയേറ്റി കൊടുക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദ്വാരക്കുന്നു. നമ്മെ വിമർശിക്കുന്ന നാം ഇതര സംസ്ഥാനങ്ങളിലും മറ്റുമൊക്കെ നടത്തുന്ന ഈ പ്രവർത്തനങ്ങൾ മനസ്സിലാക്കാതെ ആണ് നമ്മളെ വിമർശിക്കുന്നവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അല്ലാഹു അവർക്കിതൊക്കെ മനസ്സിലാക്കാനും ഹിദായത്തിൻ്റെ മാർഗത്തിലേക്ക് അവരെത്തിക്കാനും അല്ലാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ എന്ന് പ്രത്യേകം ദുആ ചെയ്തുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.